வருஷம் போடா. എന്തിനാ അവിടെ പതുങ്ങിന്നേ? കാണാൻ ആരെ? എന്തിനാ കാണുന്നേ? നല്ല രസമുണ്ട്. നിങ്ങളുടെ നോട്ടോ നടപ്പോ കണ്ട ഒരു കുറുക്കനെ മാതിരിയാ. എന്റെ പേരെന്താ? ഭാഗ്യം, ഭാഗ്യലക്ഷ്മി. ശങ്കുണ്ണിക്കൊല്ലിനെ അറിയോ? മോളുടെ മോളാ. നിങ്ങൾ വരണേന്ന് ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. എന്തിനാ? ആ പുലിയെ കൊല്ലാൻ. ആ പാവം വല്ലയിടത്തും ജീവിച്ചോട്ടെ. പാവം ചെറുത്താനാ അത്, ചെറുത്താൻ. എന്നെ ആരും ഇല്ലാത്തോളാക്കിയത് ആ അസത്ത. അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്തിനാ നീ കരയണേ? നിങ്ങൾക്കറിയോ, എന്റെ അമ്മയ്ക്ക് എന്നെ ജീവനായിരുന്നു. 10 വയസ്സുവരെ എന്നെ താഴെ വയ്ക്കാതെ വളർത്തിയത്. എന്റെ കൺമുമ്പിൽ വെച്ച എന്റെ അമ്മയെ കടിച്ചു കൊന്നത്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ വേറെ കല്യാണം കഴിച്ചു പോവോ? എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാണ്ടാക്കിയത് അതാ. അതിനെ നിങ്ങൾ കൊല്ലണം. കൊന്ന നിങ്ങൾ ചോദിക്കണ എന്തും ഞാൻ തരാം. ഭാഗ്യം, ഞാൻ പിന്നെ വരാട്ടോ. എന്താ പേര്? എടോ, അവളൊരു പാവം പെണ്ണ. അതിന് തന്റെ സ്വഭാവം അവളുടെ അടുത്ത് എടുത്താലുണ്ടല്ലോ. താൻ ജീവനും കൊണ്ട് പോവില്ല, ഓർത്തോ. നിന്നെ ഞാനിന്ന് കൈയും കാനും കെട്ടി വെള്ളത്തിൽ താത്തും. സൂത്രം കാണിച്ചാണല്ലേ നിന്നെ ഞാനിന്ന്. നിന്നെ കിട്ടും കിട്ടും, ഇത്തിരി പുളിക്കും. ഇത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനാ? ചുട്ടു തിന്നോ? എന്റെ ഇഷ്ടം പോലെ. ഞാൻ വേണമെങ്കിൽ നല്ല കൊടപ്പുളി ഇട്ട് വെച്ചു തരാം. എന്നെ വീട്ടിൽ വരികയാണെങ്കിൽ നല്ല കുത്തരിയുടെ ചോറും തരാം. വേണ്ട, നിനക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി കൂട്ടാൻ വെച്ച് തന്നോ. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യൂല. കൂട്ടാൻ വെച്ച് ഞാൻ കൊണ്ടുവരട്ടെ? വേണ്ട, എന്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെ വന്നെന്ന് ചെനുങ്ങണ്ട, അത് കുഴപ്പാ.
ഇതത്ര നല്ലതിനല്ല. ഈ ചിരിയും കുഴയിലൊക്കെ ഞാൻ എല്ലാം കണ്ടു. തോമസുട്ടിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അയാൾ ചീത്ത ഭാഗ്യം. വേറെ വല്ലതും പറയാനുണ്ടോ? നിനക്ക് തന്നെ പറ്റി? അതല്ല, ഉച്ചയ്ക്ക് ഉണ്ണാൻ വന്നപ്പോഴേ ഞാൻ ശ്രദ്ധിക്കുന്നതാ. ദേ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെന്ന് ചാടണ്ട കേട്ടോ. കളിയും തമാശ ഒക്കെ കൊള്ളാം. കൊറച്ചു ദിവസമായി പറയണെന്ന് വിചാരിക്കുന്നതാ. ജാതിയും മതവും മറന്നുള്ള കളിയൊന്നും വേണ്ട. മറ്റെന്തും മറക്കാല്ലേ? ആ വെള്ളപ്പൂവൻ എവിടെ പോയി? ശരിയാക്കി തരുമോ? ആരാ അത്? എന്താ ഇതൊന്ന് വെച്ച് കിട്ടിയ? കോഴിയിറച്ചി കൂട്ടി ഇത്തിരി ചാരായം കുടിച്ചിട്ട് ഇമ്മണി നാളായി. നല്ല കോഴിയാ. നന്നായിട്ട് മുളക് ചേർത്ത് ചാറ് കുറച്ച് കഴിക്കണം. അന്യ നാട്ടിൽ നിന്ന് വന്ന് താമസിക്കുന്നതല്ലേ പാവം. മോളാണല്ലേ? അല്ല, എന്റെ സെക്കൻഡ് വൈഫാ. ഭാര്യ മരിച്ച കൂടെ ചാവാൻ പറ്റുമോ? വയസ്സുകാലത്ത് നമ്മളെ നോക്കാൻ ഒരാൾ വേണ്ടേ? കണ്ടാ തൻ്റെ ഇടിയാണ് തോന്നും, പക്ഷേ ശുദ്ധ പാവം. കെട്ടിയവന്മാർക്ക് ചുണയില്ലെങ്കിൽ ആണുങ്ങൾ കുടുംബത്തിൽ കയറുമെന്ന്. ഇടി ഭൂദേവി, ഉരുപ്പെട്ട അവളെ ഇത് നാട്ടുകാര് മുഹിമ അറിയിക്കാണല്ലോ. ഉള്ളുപ്പും മാനില്ലാത്ത ജാതിക്കള് എടോ നടന്നതോ നടന്ന് ബാക്കിയുള്ള നാട്ടുകാർ ഇറക്കിയിരിക്കുന്ന ചെന്ത കൊട്ടിയാണ്. അങ്ങോട്ട് കയറിപ്പോടെ, കയറി പോടാത്തേക്ക് മോളെ. അങ്ങോട്ട് പോയട്ടെ, അങ്ങോട്ട് പോകുന്നേ. എന്താണ്ട് നിങ്ങളൊക്കെ ഇവിടെ നോക്കിയിരിക്കണ്? ഇവിടെ വയലിൽ പറിച്ചിട്ടുണ്ട്, പോയില്ലേ അവിടുന്ന്. നിന്റെ പൊന്നും ബക്കിയില്ലേ, ആ ചേച്ചാനെ കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റിയ സ്ഥിതിയായല്ലോ. പിള്ളാച്ചനോ? അല്ലാന്ന് ഹിമാർ വാറുണ്ണി. ഓനെ കൊണ്ട് ഈ നാട്ടിൽ കഴിഞ്ഞു വിടാൻ പറ്റാണ്ട് അയക്കുന്നു. ആ നായാട്ടുകാരൻ ആള് കൊള്ളാം. അവനിവിടെ പല കുടുംബങ്ങളിലും കയറി നായാടുന്നുണ്ടെന്നാണ് കേൾവി. ഏതായാലും എനിക്ക് പെമ്മക്കളില്ലാത്തത് എന്റെ ഭാഗ്യം. ചേച്ചി അകത്തു പോ. എന്നാ അകത്തു പോവാൻ പറഞ്ഞ? വേണ്ടടാ, മിണ്ടാൻ പാടില്ലാത്തടത്ത് മിണ്ടാൻ പാടില്ല, മനസ്സിലായോ? ചന്ദ്രം കെട്ടതും പൊണ്ണാലെ, ചന്ദ്രം കെട്ടതും പൊണ്ണാലെ.
ഇന്ദിരം കെട്ടതും പൊണ്ണാലെ, ചന്ദിരം കെട്ടതും പൊണ്ണാലെ, വാരുണി കെട്ടതും പൊണ്ണാലെ, നാട്ടുകാര് കെട്ടതും പൊണ്ണാലെ. നിന്നെ പാമ്പ് വലിക്കും, കാല പാമ്പ് കുത്തി വലിക്കും. നിന്നോട് ആരാ ഈ നൊണയൊക്കെ പറഞ്ഞത്? നൊണയൊന്നുമല്ല, പിള്ളേച്ചന്റെ ഭാര്യയുടെ കാര്യം അറിഞ്ഞില്ലേ? അതുപോലെ പല വീട്ടിലും കുഴപ്പാണ്. മാനക്കേടുകൊണ്ട് പുറത്തും ഉണ്ടാത്ത മൂവന്തി കഴിഞ്ഞാ കുടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കിടന്നാ കഷ്ണിക്കുന്ന വാപ്പന്റെ ഓർഡർ. കഷ്ടം, ഞാൻ ആ മനുഷ്യൻ താമസിക്കുന്നിടത്ത് എത്ര പ്രാവശ്യം പോയിരിക്കുന്നു. നല്ല തമാശക്കാരനാ, പുലിയെ കിട്ടിയ ചാവുന്നതിന് മുമ്പ് കൈയും കാലും കെട്ടി എന്റെ അടുത്ത് കൊണ്ടുവരാന്നാ പറഞ്ഞേക്കണത്. നിന്നോട് അയാൾ ഒരു അനാവശ്യം പറഞ്ഞില്ലേ? പൊട്ടനെ പോലെ കിടന്നിച്ചിരിക്കും, ചെലപ്പോ ചെവിയമ്മ പിടിച്ചു തിരുമു. ദേ സൂക്ഷിക്കണം കേട്ടോ, എനിക്കിഷ്ടായ ആളെ. ആ മീശയും ചോര കണ്ണും റബ്ബേ, എന്ത് പ്രാന്ത എന്റെ ഭാഗ്യ ഈ പറയണേ. അന്റെ തലക്ക് പ്രാന്ത തന്നെയാ. സീനു, ഞാൻ പോവാ. ഭാഗ്യം, ഞാൻ വന്നോണ്ടാണോ പോണത്? അല്ല, വീട്ടിൽ ചെന്നിട്ട് ജോലിയുണ്ട്. എന്നെ ഒഴിവാക്കണല്ലേ തോന്നുന്നു. ഞാനെന്തിനു ഒഴിവാക്കണം? എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഇങ്ങനെ ആയിരുന്നില്ലല്ലോ നീ. എന്നോടെന്താ പണക്കം? എനിക്ക് പണക്കമൊന്നുമില്ല, ഞാൻ പോട്ടെ. ഭാഗ്യം, കുറച്ചു ദിവസമായിട്ട് ഞാൻ എന്തോരം വിഷമിക്കുന്നുണ്ടെന്നറിയോ? നിന്നെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. ഈശ്വര, ഞാനങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. വിചാരിച്ചിട്ടില്ലെന്നോ? ഏഴ് പകലും ഏഴ് രാത്രിയും നീ എന്റെ കൂടെ കഴിയാമെന്ന് വാക്ക് തന്നത് ഒന്നും വിചാരിക്കാതെ? അത് പുലിയെ കൊല്ലാൻ പറ്റിയാലല്ലേ. അല്ലാതെ നിനക്കെന്നോട് സ്നേഹം ഉണ്ടായിരുന്നില്ലേ? പറയേ. എന്ത് കഷ്ടാന്റെ ഈശ്വര. ഭാഗ്യക്കുറി, ആ പെണ്ണിന് പ്രാന്ത. അയാൾ എന്റെ അമ്മോ, ഇതൊക്കെ എവിടെന്ന് കട്ടുണ്ട് വന്നെ? കട്ടതല്ല, പിന്നെ സമ്മാനം ഇട്ട് വന്ന ഞാനെടുത്താണ്. അത് ശരി, അതിന്റെ പേരാണ് കളവ്. ഇതൊക്കെ എടുത്തോണ്ട് പോരണത് ആരെങ്കിലും കണ്ട? കണ്ടു കാണും. ഓ, താൻ എന്നെ നാട്ടുകാരുടെ തല്ല് കൊള്ളിക്കും. ഞാനെടുത്തിന് താനെന്തിനാണ് തല്ല് കൊള്ളണത്? അത് ശരി, നീ എന്ന് പോക്കരിത്തരം ചെയ്താലും ഒരാളും ചോദിക്കില്ല, കൈ തോക്കല്ലേ ആയിരിക്കണത്. ഇതിപ്പോ ഞാൻ എന്ത് ചെയ്യും? കൂട്ടാൻ വെച്ച് തന്നോ. ഇനി മേലേ ഇത്രയും വലിയ സാധനങ്ങളൊന്നും കൊണ്ടുവരരുത്. വല്ല സ്വർണത്തിന്റെ മാലേ വാച്ച അങ്ങനെ കയ്യിൽ ഒതുങ്ങണ എന്തെങ്കിലും നോക്കട്ടെ. ആ ഇതിനെ എല്ലാത്തിനും കൂടി ഞാനും തന്നു. 100 രൂപക്ക് ചാരായം തന്നാ മതി. കഴിഞ്ഞ പ്രാവശ്യം തേങ്ങയും വാഴക്കുലയൊക്കെ കൊണ്ടുവന്ന വകയിൽ 10 രൂപ ബാക്കിയുണ്ട്. അതിനുള്ള ചാരായ ഇപ്പത്താ കുടിക്കാം.